സാബു മൊലാളിയുടെ തനിക്കുണം കണ്ടോ? ഈ കിഴക്കമ്പലത്തുണ്ടായ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ പഠിച്ചു തീർക്കുക, പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന കുറെ വിടുവാഴ്ത്തരം അദ്ദേഹം അടിച്ചിരുന്നു. ആ ഒരു പ്രതികരണം ഒന്ന് കേട്ടതിന് ശേഷം ബാക്കിയുള്ളത് പറയാം. കേട്ടില്ലേ, അന്ന് എന്റെ നിരപരാധികളായ തൊഴിലാളികളെ എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് സർക്കാർ പിടിച്ചുകൊണ്ടു പോകുന്നു, അവരെ വെറുതെ ജയിലിൽ കൊണ്ടിട്ടിരിക്കുന്നു, ആകെ അക്രമം കാണിച്ച 22 പേരെ ചൂണ്ടിക്കാട്ടിക്കൊടുത്തത് ഞങ്ങളാണ്, ബാക്കിയുള്ളവരെല്ലാം നിരപരാധികളാണ്, അവരെ വിട്ടുതരണം, നിങ്ങൾക്ക് എന്നോടാണ് പ്രശ്നമെങ്കിൽ തീർക്കൂ എന്ന് ഓരിയിട്ട സാബു മൊലാളി ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു തെമ്മാർത്തനം സമൂഹത്തിൽ അറിയണ്ടേ? അതായത് നിരപരാധികളാണ്, അവർക്ക് വേണ്ടി ഏത് അറ്റം വരെയും ഞാൻ പോകുമെന്ന് ഡയലോഗ് അടിച്ച സാബു മൊലാളി ഇപ്പോൾ ഈ 174 അദ്ദേഹത്തിന്റെ സ്വന്തം ജീവനക്കാർക്ക് നിയമസഹായം നൽകാൻ വേണ്ടി ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. അദ്ദേഹം ആ പാവപ്പെട്ടവരെല്ലാം ഇപ്പോൾ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മുതലക്കണ്ണീരൊഴുക്കി പറഞ്ഞതാണ്, എന്നെ വേട്ടയാടുന്നതിന് വേണ്ടിയാണ് എന്റെ ഈ തൊഴിലാളികളെ എല്ലാം പിടിച്ചു വച്ചിരിക്കുന്നത്. അന്ന് വീഡിയോയിലൂടെ സമൂഹം മൊത്തം കണ്ടതാണ്, പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസുകാരെ കൊല്ലാൻ ശ്രമിക്കൽ, തീവച്ച് നശിപ്പിക്കൽ, ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളെല്ലാം കാട്ടിയിട്ട് അതിൽ 21 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 150 പേരെ തന്നോടുള്ള ശത്രുതയുടെ ഭാഗമായി സർക്കാർ പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ ഇട്ടേക്കുകയാണ്. പോലീസ് അതിന് നേതൃത്വം നൽകിയിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കോടതിയിലേക്ക് എത്തിയപ്പോഴാണ് പൊതുമുതൽ നശിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട 12,05,000 രൂപ നിലവിൽ ജാമ്യം കിട്ടാൻ വേണ്ടി കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും. ഈ പൈസ പോകുമെന്നറിഞ്ഞപ്പോൾ സാബു മൊലാളി ഇപ്പോ എസ്കേപ്പ് അടിച്ചിരിക്കുകയാണ്. ഇപ്പോ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാവില്ല. പാവപ്പെട്ട അന്നന്നത്തെ ജീവന് വേണ്ടി ജോലി ചെയ്ത ഈ അന്യ സംസ്ഥാന തൊഴിലാളികളോട് ഈ പിണറായി സർക്കാർ ഇത്തരത്തിൽ വലിയ ക്രൂരത കാട്ടി എന്നൊക്കെ പറഞ്ഞ വ്യക്തി എന്തേ ഇപ്പോ അവർക്ക് വേണ്ടി ഒരു അഭിഭാഷകനെ പോലും നിയോഗിച്ചില്ല, അവർക്ക് ജാമ്യത്തിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നില്ല. കണ്ടില്ലേ, ഇതാണ് ഈ പൊള്ളയായ ഈ വ്യക്തിത്വം. ഇയാൾ ഒരു വലിയ കാപട്യമാണെന്നുള്ളതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത്? ഇയാൾ ഈ പറഞ്ഞ വാചകങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് പൊതുജനം ഒന്ന് ചിന്തിക്കണം. ഇതാണ് യഥാർത്ഥ സാബു, അതായത് പക്കാ ഫ്രോഡ് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വങ്ങൾ. ഈ 174 പേരെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് ആഹാരം കൊടുത്ത് കിടപ്പാടവും കൊടുത്ത് കിടത്തിയിരുന്നവർ, അവർ ഈ സമൂഹത്തിന് മുന്നിൽ അഴിഞ്ഞാട്ടം നടത്തി. അഴിഞ്ഞാട്ടം നടത്തിയതിനു ശേഷം അവർ നിരപരാധിയാണെന്ന് അദ്ദേഹം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എല്ലാ ചാനലുകളിലും ലൈവ് കയറി അദ്ദേഹത്തെ ന്യായീകരിച്ചു കഴിയുന്നു. ഈ സർക്കാരാണ് അവിടെ തെറ്റുകാർ, പോലീസുകാരാണ് തെറ്റുകാർ എന്നൊക്കെ വരുത്താൻ ശ്രമിച്ചതിന് ശേഷം നിയമം സ്ട്രോങ് ആണെന്നും ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ, അത് വീഡിയോ ദൃശ്യങ്ങളുടെ അടക്കം, ഈ 174 പേരും ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ജാമ്യമില്ലാത്ത വകുപ്പുകളാണെന്നും അവരെ പുറത്തിറക്കണമെങ്കിൽ ഇതിന്റെ ഉത്തരവാദിയായിട്ടുള്ള അവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന സാബു മൊലാളി തന്നെ ഇടപെടേണ്ടതുണ്ട്. അവർക്ക് ഇടപെടാനായിട്ട് ഈ നാട്ടിൽ മറ്റാരുമില്ല. പക്ഷേ അവരെ ഇപ്പോ സംരക്ഷിക്കാൻ സാബു മൊലാളി തയ്യാറാകുന്നില്ല. സാബു മൊലാളി തയ്യാറാകാത്തത് സാബു മൊലാളിക്ക് ഇപ്പോ ഒരു കാര്യം മനസ്സിലായി, അദ്ദേഹത്തിന്റെ ഈ ഉടായ്പ പരിപാടി ഇപ്പോ എന്തായാലും ഇതിൽ നടക്കില്ല. എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ പിടിച്ചകത്തിട്ടിട്ട് അവരെയെല്ലാം ഇറക്കി വിടുമെന്നാണ് അന്ന് പറഞ്ഞ വർത്തമാനം. അതൊന്നും വേണ്ട സാബു മൊലാളി, ആ പാവപ്പെട്ടവരെന്ന് നിങ്ങൾ പറഞ്ഞവർക്ക് വേണ്ടി 12,00,000 രൂപ നിങ്ങൾ കോടതിയിൽ കെട്ടിവെച്ച് അവർക്ക് ജാമ്യം എടുത്തു കൊടുക്കൂ. അതല്ലേ മര്യാദ? ഒരാൾക്ക് ഒരു അപകടം പറ്റുമ്പോൾ ഇത്രയും കാലം നിങ്ങളെ സേവിച്ചു കൊണ്ടിരുന്നവർ, നിങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി അതിനകത്തിട്ട് അവരുടെ ചോര ഊറ്റിക്കുടിച്ച് നിങ്ങൾ ഇങ്ങനെ വീർത്തു വന്നൊരു വ്യക്തി, അപ്പോ ഇത്രയും കാലം അവരെ ഊറ്റിക്കുടിച്ച ഒരു രക്തരക്ഷസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അവർ അപകടത്തിൽപ്പെടുമ്പോൾ അവരെ ഒന്ന് സംരക്ഷിക്കാനുള്ള ബാധ്യതയില്ല. ആ ബാധ്യത ഏറ്റെടുക്കാത്ത നിങ്ങൾ ഒരു കാപട്യമാണ്. നിങ്ങൾ ഒരു അംശം പോലും ഒരു വ്യക്തിയോടും ആത്മാർത്ഥതയില്ലാത്ത വ്യക്തിയാണെന്ന് ഒരിക്കൽ കൂടെ തുറന്നു കാട്ടപ്പെടുകയാണ്. നിങ്ങൾ ഈ മാധ്യമങ്ങളിലൂടെ വന്നിരുന്ന് ഗീർവാണം അടിക്കുമ്പോൾ നിങ്ങളെ ഈ സമൂഹം ഓഡിറ്റ് ചെയ്യുന്നുണ്ടെന്നൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. കാര്യം കുറെ കാലമായി തുടങ്ങിയല്ലോ, മാധ്യമങ്ങൾക്ക് പരസ്യ വരുമാനം കൊടുക്കുന്നു എന്നതിന്റെ പേരിൽ നിങ്ങൾ എന്ത് തോന്നിവാസം കാട്ടിയാലും അതിനെ വാർത്തയായി ഇവിടെ ചിത്രീകരിക്കുന്ന ഒരു ശൈലി എല്ലാ മാധ്യമങ്ങൾക്കിടയിലുണ്ട്. നിങ്ങളെ വെള്ളപൂച്ചാൽ അതുകൊണ്ട് മാധ്യമങ്ങൾ ഒപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കാലവും കുറെ മാധ്യമങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടെന്ന് കരുതി നിങ്ങളുടെ എല്ലാ തോന്നിവാസവും പൊതുജനം അറിയാതെ പോകില്ല. ഇപ്പോ നിങ്ങളെ കൈയോടെ പിടിക്കപ്പെടുകയാണ്. സാധാരണക്കാരായിട്ടുള്ളവരെ നിങ്ങൾ അതിനകത്തിട്ട് മനുഷ്യാവകാശങ്ങൾ ലംഘിച്ച് അതിന്റെ പ്രകോപനത്തിൽ അവർ നടത്തിയ ഈ പേക്കൂത്തുകൾ, അതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇവരെ
ജാമ്യത്തിനിറക്കാൻ സാബു മുതലാളി തയ്യാറായില്ലെങ്കിൽ ഇയാളിൽ നിന്ന് അത് ഈടാക്കിയെടുത്തതിന് ശേഷം അവർക്ക് ജാമ്യം കൊടുക്കാനുള്ള നിലപാടായിരിക്കണം സർക്കാർ ആലോചിക്കേണ്ടത്. അതിനുവേണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ വേണ്ട ഇടപെടലുകൾ നടത്തണം. ഇത്തരത്തിൽ കുറേ പേരെ ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് ആരും പേരും ഊരുമില്ലാത്തൊരവസ്ഥയിൽ അവരെ കൊണ്ടുവന്ന് ഇപ്പോൾ ജയിലിൽ അടച്ചതിന് ശേഷം എനിക്കതിൽ ഉത്തരവാദിത്തമില്ല, എനിക്ക് പണമാണ് വലുത്, എനിക്ക് എന്റെ തൊഴിലാളികളൊന്നും എന്റെ പ്രശ്നമല്ല എന്ന് കാണിക്കുന്ന ഇത്തരം നീച മനുഷ്യരെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാനായിട്ടുള്ള ഉത്തരവാദിത്തം സർക്കാരിനുമുണ്ട്. ഒരു കാരണവശാലും സാബു മുതലാളി ഈ വിഷയത്തിൽ ഊരിക്കാൻ പാടില്ല. അതിനും മാത്രമുള്ള പൊടിപ്പയാൾ ഈ നാട്ടിൽ പൊടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ ആ തൊഴിലാളികളെ സംരക്ഷിക്കാൻ തയ്യാറാകാത്ത സാബു മുതലാളിക്കെതിരെ ആദ്യം ഒരു പൊതുജന രോഷമെങ്കിലും ഉയർന്നു വരണം. ഇത്തരത്തിൽ അവരെ ന്യായീകരിച്ച തെറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞ അയാൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് മാധ്യമങ്ങളോട് വിളിച്ചുകൂവിയ വ്യക്തി ഇപ്പോ അതെല്ലാം മാധ്യമങ്ങളുടെ വാർത്ത വരില്ലെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം ഈ തോന്നിവാസം കാട്ടുന്നുണ്ട്. അതുകൊണ്ട് സമൂഹം തിരിച്ചറിയണം, ഇയാൾ ഒരു നിഷ്കളങ്കരൊന്നുമല്ല, ഇയാൾ ഒറിജിനൽ ഒരു വേട്ടക്കാരനാണ്. ഈ നാടിനെ കൊള്ളയടിച്ച് ജീവിക്കണമെന്ന് കരുതുന്ന ഒരു രണ്ടാംകിട വ്യവസായി മാത്രമാണ് ഈ സാബു ജേക്കബ് എന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തിയിൽ കൂടി വെളിവാവുകയാണ്.